ഹലോ, നമസ്കാരം. ഞാൻ സൂരജാണ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണ ടോപ്പിക്, അതായത് ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗപ്പികൾ നമ്മൾ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും, നമ്മുടെ ഗപ്പിയെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഇടുമ്പോഴത്തേക്കും ഗപ്പി ഇനാക്റ്റീവ് ആയി പോകാറുണ്ട്. ചില സമയങ്ങളിൽ രണ്ട് മൂന്ന് ദിവസത്തിനിടയിലോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കിടയിലോ നമുക്ക് ആ ഗപ്പികളെ നഷ്ടമായി പോകാറുണ്ട്. അപ്പം ഈ ഒരു പ്രോബ്ലം, ഇങ്ങനെ ഗപ്പിയെ നമുക്ക് നഷ്ടമാവുന്നത് മാറ്റാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതായത് നമുക്ക് കൂടുതൽ ലൈഫ് സ്പാൻ ഗപ്പികൾക്ക് കൊടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത്, നമ്മളിൽ നിന്ന് ഗപ്പി എങ്ങനെ നഷ്ടമാവാതിരിക്കാം, എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയാം. ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് ഇത്തിരി ക്ലാരിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ആദ്യത്തെ വീഡിയോ ആയിരുന്നു, അതിൻ്റെ കുറച്ച് ഭാഗപ്പിഴവുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് മോഡും പോർട്രേറ്റ് മോഡും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ വന്നു. അപ്പോൾ ഇതെല്ലാം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ മാറ്റുന്നതായിരിക്കും. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത് ഇനി ഏതെങ്കിലും ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലോട്ടേക്ക് തന്നെ പോവാം. അതായത് ഗപ്പികളെ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഗപ്പികൾക്കൊന്നും പറ്റാതിരിക്കാൻ, അല്ലെങ്കിൽ അത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ വളരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം. അതിനാദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഗപ്പിയെ മേടിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളം ഒരു കണ്ടെയ്നറിൽ പിടിച്ചു വെച്ച് ആ കണ്ടെയ്നറിലോട്ട് ഇറക്കാതിരിക്കുക. അത് വളരെയധികം ബുദ്ധിമോശമാണ്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഹെൽത്ത് സ്റ്റെബിലിറ്റി ഉള്ള ഗപ്പീസ് മാത്രമേ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യത്തുള്ളൂ. അല്ലാത്തവയെല്ലാം ആ ഒരു പി എച്ച് ലെവലിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ഇഷ്യൂസ് കാരണം നമുക്ക് നഷ്ടമായി പോകും. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ തന്നെ വെള്ളം പിടിച്ചു വയ്ക്കുക. ഇനി അതേപോലെ തന്നെ നമുക്ക് പൈപ്പ് ലൈനിൽ വരുന്ന വെള്ളം, അതായത് കിണറ്റിലെ വെള്ളം അല്ല എന്നുണ്ടെങ്കിൽ, ആ വെള്ളത്തിന് ആൻറ്റി ക്ലോറിൻ സൊല്യൂഷനൊക്കെ ഒഴിച്ച് ഒന്ന് അതിൻ്റെ ക്ലോറിൻ കണ്ടൻ്റ് ഒക്കെ സെറ്റിൽ ആവാൻ വെച്ചതിന് ശേഷം മാത്രമേ ഗപ്പീസിന് ഇറക്കി വിടാൻ പാടുള്ളൂ. അതുപോലെ കിണറ്റിലെ വെള്ളമാണെങ്കിൽ പോലും നല്ല മഴ പെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ നല്ല കലക്കലായിരിക്കും. അതായത് കലങ്ങി വരുന്ന വെള്ളം കിണറ്റിൻ്റെ അകത്ത് കാണും. എവിടെ നിന്നെങ്കിലുമൊക്കെ ഊറ്ററങ്ങി വരുന്നതും അങ്ങനെ വരുന്ന വെള്ളം ആകുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ അകത്തുള്ള ബാക്ടീരിയ കണ്ടൻറ്റ് അത് സെറ്റിലാവത്തില്ല. അതുകൊണ്ട് മഴ പെയ്തുടൻ വെള്ളം മാറ്റാനോ ആ വെള്ളത്തിലേക്ക് ഇടാനോ ഉള്ള ശ്രമം മാക്സിമം ഒഴിവാക്കുക. ആ വെള്ളത്തിന് പിടിച്ചു വച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുതിരാവുള്ളൂ. കാരണം നമുക്ക് എപ്പം നഷ്ടം വരും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ വയ്ക്കുന്ന വെള്ളം, ഈ വെള്ളം പിടിച്ചു വയ്ക്കുന്നതിൽ തന്നെ നമുക്ക് ബദാമില, വാഴയില, മാവില ഇങ്ങനത്തെ നമ്മുടെ ഉണങ്ങിയ കരിഞ്ഞ ഇലകൾ നമ്മൾ ഇടാറുണ്ട്. അത് എന്തിനാണെന്ന് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാം. പുതിയ വരുന്ന ആൾക്കാർക്ക് മാത്രം അറിയില്ലായിരിക്കും. അപ്പം അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ കരിഞ്ഞ ഇലകൾ ഇടുമ്പോഴത്തേക്കും അതിൽ നിന്ന് ടാനിൻ കണ്ടൻറ് ഇറങ്ങും, അതായത് ടാനിൻ കണ്ടൻറ് ഊറി ഇറങ്ങും. അതേപോലെ തന്നെ ഇൻഫുസൂരിയ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ബാക്ടീരിയ, അതൊരു ഒരു കൂട്ടം, നമ്മൾ ആൽഗി എന്ന് പറയുന്ന കണക്കിൽ ഒരു കൂട്ടം ബാക്ടീരിയസിനെ പറയുന്ന പേരാണ് ഇൻഫുസൂരിയ. 125 ബാക്ടീരിയസ് അതിൻ്റെ അകത്തുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പം ഈ ഒരു ബാക്ടീരിയസ് അതിൽ ഇറങ്ങും. ഇത് മീനുകൾക്ക് വളരെ നല്ലതാണ്. ഈ ടാനിനും ഇൻഫുസൂരിയ കണ്ടൻറ്റും ഉള്ള വെള്ളത്തിൽ മീന് കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രീഡിംഗ് കപ്പാസിറ്റി, അതുപോലെ സ്ട്രെസ് ലെവൽ, സ്ട്രെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയും. മാത്രമല്ല അതിനാവശ്യമുള്ള ഒരു മിതമായ രീതിയിലുള്ള ലൈഫ് ഫുഡ് അതിൻ്റെ അകത്ത് നിന്ന് അതിന് കിട്ടും. നമ്മൾ ഇൻഫുസൂരിയ നമ്മുടെ നെയ്ക്കടയിൽ കാണാൻ പറ്റുന്നതല്ല, നമ്മൾ അതുകൊണ്ട് തന്നെ ടോർച്ച് ലൈറ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും. ചെറിയ തോതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ആ ഒരു വെള്ളത്തിലേക്ക് മീനുകളെ ഇറക്കി വിടാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ ഉണങ്ങിയ ഇല വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ 3 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇൻഫുസൂരിയ കണ്ടൻ്റ് ഒക്കെ സെക്രീറ്റായി വരുന്നതാണ്. ഇനി ഇതിൽ ഏത് ഇല നമുക്കിടാം? മാവിലയും വാഴയിലയും ബദാമിലയും ഇടുന്ന ആൾക്കാരുണ്ട്. ഇതിൽ വാഴയിലയും മാവിലയും ഞാൻ 3 ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വാഴയിലയും മാവിലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇല എന്തായാലും എടുത്ത് മാറ്റണം. കാരണം അത് ഇല ടാനിങ് കണ്ടൻറ്റ് ഇറങ്ങുന്നതിനോടൊപ്പം ആ ഇല അഴുവാനും തുടങ്ങും. അപ്പം നല്ലൊരു ഫോൾ സ്മെല്ലും ഒരു പ്രത്യേകതരം സ്മെല്ലോട് കൂടിയുള്ള വെള്ളമായിട്ട് മാറും. അപ്പം നമ്മൾ അതിനെ മാറ്റണം. പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൂടുതലും ബദാമിലയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബദാമില നമ്മൾ ഇടുമ്പോഴത്തേക്കും അതിൽ ടാനിൻ ഊറുന്നതിനോടൊപ്പം ബദാമിലയ്ക്ക് 6 മാസത്തോളം എടുക്കും അതൊന്ന് ഡീഗ്രേഡായി പോവാനായിട്ട്. അതായത് ജീർണത വളരെ കപ്പാസിറ്റി കൂടിയ ഒരു ഇലയാണ് ബദാമില, ഇന്ത്യൻ ആൽമണ്ട് ലീവ്സ്. അപ്പം ഈ ബദാമിലയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇല, അതായത് വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതേ ഇല ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് കഴുകി അതിൻ്റെ അകത്തുള്ള അഴുക്ക് മുത്തം മാറ്റിയിട്ട് ആ ഇല തന്നെ വീണ്ടും ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഒരു 1-2 മാസമൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അതേ ഇല തന്നെ. നല്ല രീതിയിൽ അതിൽ നിന്ന് ടാനിൻ എക്സ്ട്രാക്ട് ഇറങ്ങുകയും ചെയ്യും. വലിയ ദോഷവും ഇല്ല, വെള്ളത്തിന് വലിയ ഇതൊന്നും വരത്തില്ല. അപ്പം ഈ ഇലയിലോട്ട് ഈ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ദിവസമായ വെള്ളത്തിലോട്ട് മീനുകളെ ഇറക്കി വിടാൻ ശ്രമിക്കുക. അതും മീൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഡയറക്റ്റായിട്ട് ആ മീനിനെ സ്പോട്ടിൽ ആ വെള്ളത്തിലേക്ക് കവർ തുറന്ന് ഇറക്കി വിടാനായിട്ട് പാടില്ല. നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നത്, അതായത് നമ്മൾ പലപ്പോഴും അക്കേരത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നതോ വേറെ ബ്രീഡറിൽ നിന്ന് മേടിക്കുന്ന മീനുകളോ ഒക്കെ കൊണ്ടുവന്ന് വിടുമ്പോഴത്തേക്കും അത് നഷ്ടമാവാറുണ്ട് നമുക്ക്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ബ്രീഡർ തന്ന മീൻ അല്ലെങ്കിൽ ബ്രീഡർ നോക്കുന്നതിൻ്റെ കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ കാര്യം. അവരവിടെ ആ മീൻ നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും നിന്നത്. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മീനിന് സ്ട്രെസ് ഉണ്ടാവും. അപ്പം നമുക്കറിയാം വളരെ ചെറിയ മീനുകളാണ്. അപ്പം അവർക്ക് സ്ട്രെസ് വരുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ ഒരു ഹാബിറ്റായിട്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്ട്രെസ് റിമൂവ് ചെയ്യണം.
അത് മാത്രമല്ല അവിടെ കിടന്ന വാട്ടർ കണ്ടീഷൻ ആയിരിക്കില്ല എങ്ങനെ പോയാലും നമ്മുടെ ഇവിടുത്തെ വാട്ടർ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കവറിൽ കൊണ്ടുവരുന്ന കവറിൽ തന്നെ ആ കവർ അല്ലെങ്കിൽ ഒരു ആ വെള്ളം, അതായത് ആ വെള്ളം ചേഞ്ച് ആവാൻ പാടില്ല, അതേ വെള്ളത്തിൽ നമ്മൾ ഈ മീനിനെ നമ്മൾ പിടിച്ചു വെച്ചേക്കുന്ന പുതിയ വെള്ളത്തിലോട്ട് കോണ്ടാക്ട് ഇല്ലാതെ ഇറക്കി വയ്ക്കുക. അതായത് ഇപ്പൊ കവറിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ കവർ അതേപോലെ വെള്ളത്തിൻ്റെ അകത്ത് കുറച്ചു നേരം മുക്കി വെച്ചേക്കുക. ഒരു അരമണിക്കൂറോളം അങ്ങനെ നിർത്തുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഓട്ടോമാറ്റിക്കലി സെയിം ആവാൻ തുടങ്ങും. അതിനുശേഷം മാത്രമേ നമ്മൾ മീനിനെ അതിലോട്ട് ഇറക്കി വിടാനായിട്ട് പാടുള്ളൂ, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള ആ പി എച്ചിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഇഷ്യൂ നമുക്ക് നല്ല രീതിയിൽ മാറ്റാനായിട്ട് പറ്റും. പിന്നെ അടുത്തിനി മീൻ കുട്ടികൾ. കുട്ടികൾ ഇറങ്ങുമ്പോഴത്തേക്കും കുട്ടികളെ നമ്മൾ സാധാരണ മിക്ക ഗപ്പീസിൻ്റെ ബ്രീഡുകളും അതിൻ്റെ കുട്ടികളെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് എവിടെയാൻ വേണ്ടി നമുക്ക് കുട്ടികളെ എടുത്ത് മാറ്റണം. അങ്ങനെ നമ്മൾ മാറ്റിയിടുന്ന കുട്ടികളെ ഒരിക്കലും പുതിയ വെള്ളത്തിലോട്ട് ഡയറക്റ്റ് എടുത്ത് മാറ്റാൻ പാടില്ല. ഇപ്പം നമ്മളൊരു സ്പൂണോ തവിയോ വെച്ചാണ് കുട്ടികളെ മാറ്റുന്നതെങ്കിൽ കുറച്ച് വെള്ളം ആ കുട്ടികൾ കിടക്കുന്ന, അതായത് എൻ്റെ പാരൻസ് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടാങ്ക്, അതിൽ നിന്നുള്ള വെള്ളം കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. ആ വെള്ളത്തിൻ്റെ അകത്ത് നോക്കി ഒരു സ്പൂണിലോ തവിയിലോ കോരി പതിയെ ഈ കുഞ്ഞുങ്ങളെ അതിലോട്ട് ഇറക്കി വിടുക. വാട്ടർ ചേഞ്ച് ആവാൻ പാടില്ല. ഒരു മൂന്നോ നാലോ ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ വേറെ വെള്ളത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ പോലും ഇതേ വെള്ളം ആ പുതിയ വെള്ളത്തിൻ്റെ ഒരു 30% നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ആയിരിക്കണം. ആ വെള്ളം ചേഞ്ചായി പോകാനായിട്ട് പാടില്ല. നമ്മൾ സാധാരണ മീനിനെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോഴും ഒരു 30% വെള്ളം നിലനിർത്തിക്കൊണ്ട് മാത്രമേ വാട്ടർ ചേഞ്ച് ചെയ്യാവൂ. ഡയറക്റ്റ് പുതിയ വെള്ളത്തിലേക്ക് ഇറക്കി വിടാനായിട്ട് നിൽക്കില്ല. അങ്ങനെ ഇറക്കി വിടുകയാണെങ്കിൽ നമ്മൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ചെയ്യുന്ന പോലെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു ബേസിനിലോ ആക്കി അതിൻ്റെ അകത്ത് ഇറക്കി വെച്ചതിന് ശേഷം മാത്രമേ എല്ലാം കൂടെ ഒരുമിച്ചാക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഉപയോഗപ്രദമാവും എന്ന് വിശ്വസിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് വീഡിയോസ് വരാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരെയൊക്കെ കൂടെ ഷെയർ ചെയ്ത് എല്ലാവരെയും അറിയിക്കുക. അപ്പം അടുത്ത് കാണുമ്പോൾ